ബൈബിൾ പ്രിയരെ, പെസഹാരഹസ്യത്തിൻ്റെ സമുച്ചയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈസ്റ്ററാണ്. നോൻപിൻ്റെ ആലസ്യമൊക്കെ വിട്ട് ഒത്തിരിയേറെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന, ഒത്തിരിയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈസ്റ്ററിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒരൊറ്റ ചിന്ത മാത്രമാണ്, ഈസ്റ്റർ പ്രത്യാശയാണ് നമുക്ക് തരുന്നത്. കാരണമെങ്കിൽ ക്രിസ്തു എല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ അവിടെ നിന്നറിയാമായിരുന്നു താനീ മരിച്ച മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ പ്രത്യാശ. അതുകൊണ്ടാണ് മൂന്നാം ദിവസം ക്രിസ്തുനാഥൻ ഉയർത്തുന്നത്. എല്ലാം പൂർത്തിയായി. കാരണം 32 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, നമ്മളിന്ന് ചോദിക്കുകയാണ്, നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും. ഇതാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. പ്രത്യാശയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് ലോകത്തിലെ അൺസേർട്ടനിറ്റിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ പ്രതീക്ഷയില്ലാത്ത ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഭർത്താവിൻ്റെ മദ്യപാനം കാണുമ്പോൾ, ഭാര്യയുടെ തെറ്റായ ശീലങ്ങൾ കാണുമ്പോൾ, നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ, ഒത്തിരിയേറെ പ്രതീക്ഷകൾ അസ്തമിച്ച ലോകത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. എന്നാൽ അദ്ഭുതനായ ക്രിസ്തു തരുന്ന സന്ദേശം, ഈ ഒരു ചിന്തയാണ് പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള ചിന്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിരാശ വരേണ്ട ആവശ്യമില്ല ഒരു ക്രൈസ്തവൻ. കാരണമെങ്കിൽ പ്രായമായാലും യുവത്വമായാലും എന്തായാലും ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് കൺമുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിനൊത്തിരിയേറെ ആത്മീയ അടിത്തറ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണം. അതിനുവേണ്ടി നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ചിന്തയുമായിട്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഈസ്റ്ററിനെ നമുക്ക് നിലനിൽക്കാം. എല്ലാവർക്കും പ്രത്യേകിച്ച് നന്നായിട്ട് ആഘോഷിക്കുക ഈസ്റ്റർ. പ്രത്യേകിച്ച് തിരുനാടുകൾ, തിരുനാളാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഈസ്റ്റർ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, എല്ലാ ദിവസവും ഈസ്റ്ററിൻ്റെ അനുഭവം നമുക്ക് കാണാം. അതിൽ കൃപാകുതനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു നിമിഷം നമ്മൾ നിന്നിട്ട് പോകാം. അതിൽ നോക്കാം ആ രൂപത്തിലേക്ക് എത്രയേറെ സഹനങ്ങളിലൂടെ കടന്നു പോയി. 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു പോകുന്ന വേദന, പ്രത്യേകിച്ച് അത് കടന്നു പോയപ്പോൾ സന്തോഷത്തിൽ സഹിച്ചു. ആ ഒരു കൃപാവനം